യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ. ഞാൻ ഏഴുകുഞ്ഞ കരിമാഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഓഗസ്റ്റ് 31 തീയതിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം എൻ്റെ ഗർഭപാത്രത്തിൽ 3 വലിയ മുഴകളും കുറേ ചെറിയ ബബിൾ പോലുള്ള മുഴകളുമുണ്ട്. അത് സ്കാനിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കൊറോണ വാക്സിനേഷൻ കഴിഞ്ഞതിൽ പിന്നെ കലച്ചലായ മലബന്ധവും വയറുവേദനയും വയറടപ്പും വയറുവന്ന് വീർത്ത് ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഞാൻ ആശുപത്രിയിൽ സ്കാനിങ്ങിന് പോയത്. സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം, അടുത്ത പീരീഡ്സ് കഴിഞ്ഞ് വരുവാൻ പറഞ്ഞു വിട്ടു. ഞാൻ നേരെ 3 ഒരുക്കങ്ങൾക്ക് ശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ തുടങ്ങി. ഉടമ്പടിയെടുത്തു. ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ അച്ഛനെ കാണുവാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുമായി ഞാൻ ഓഫീസിൽ ചെന്നു. അപ്പോൾ സാറ് പറഞ്ഞു അച്ഛനെ ഇപ്പോൾ കാണണ്ട, നിങ്ങൾക്ക് മാതാവിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടും, മാതാവിനോട് പ്രാർത്ഥിച്ചും പോയിക്കോ എന്ന് പറഞ്ഞു. 13 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു. വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥയായിരുന്നു. മരുന്ന് കഴിച്ചാൽ മാത്രമേ വയറ്റിൽ നിന്ന് പോകുമായിരുന്നുള്ളൂ. അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുമായി മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സൈറ്റ് കൊണ്ടുവന്ന് എൻ്റെ തലയിൽ പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സൈറ്റ് എൻ്റെ അടിവയറ്റിലും നടുവിനും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പുരട്ടുവാൻ അച്ഛൻ തന്നു. അത് പുരട്ടിയതിന് ശേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ്റിൽ നിന്ന് സുഖമായിട്ട് മരുന്ന് കഴിക്കാതെ തന്നെ വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങി. മരുന്നുകളൊന്നും ഞാൻ ഇതുവരേക്കും പിന്നെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാക്ഷ്യം പറയേണ്ട അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്കാനിങ്ങിന് ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു നമുക്ക് റിമൂവ് ചെയ്യാം എന്നല്ലേ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി സ്കാൻ ചെയ്ത് അതിൽ മുഴകളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി. ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന അതാണ്, 1.5 മുഴകളാണ്, അത് മാറിക്കൊള്ളും, എൻ്റെ വിശ്വാസം അതാണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എന്നാൽ സ്കാൻ ചെയ്യാൻ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വിട്ട് ബുക്ക് ചെയ്തു. സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ എൻ്റെ മുഴകൾ ഫൈബ്രോഡിക്കിൻ്റെ സാധാരണ മുഴകളാണ്. 1.5 അത് ഞാൻ ആദ്യം സ്കാൻ ചെയ്തതുപോലെ തന്നെ നിലനിൽക്കുകയാണ്, വളർന്നിട്ടില്ല, അത് താനേ ചുരുങ്ങിപ്പോയിക്കൊള്ളും. ഇനി യൂട്രസ് റിമൂവ് ചെയ്യണ്ട, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഗർഭപാത്രത്തിൻ്റെ കാര്യം സന്തോഷത്തിൽ ഞാനങ്ങനെ പോയി. അത് കഴിഞ്ഞ് അതിന് ശേഷം എനിക്ക് കുഞ്ഞുകാലം തൊട്ടേ മലബന്ധം മാറിക്കിട്ടിയതാണ്. പക്ഷെ മലം പോകുമ്പോൾ ബ്ലഡ് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു, നല്ല വേദനയും ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 8 ഞാൻ വീട്ടിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ മലദ്വാരത്തിന് ബലൂണ് പോലത്തെ 2 സാധനങ്ങൾ മലദ്വാരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ കിടക്കയിൽ കിടന്ന് കൃപാസന ഉടമ്പടി പ്രാർത്ഥനകൾ, അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളും അഖണ്ഡ ജപമാലകളും തുടരെ 8 കട്ടിലിൽ കിടന്നു ഞാൻ പ്രാർത്ഥിച്ചു. 8 ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് തീരെ അവശതയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാനുള്ള ഭക്ഷണം കഴിച്ചാൽ അപ്പിടി ഛർദ്ദില്ല, ഒന്നും തിന്നാൻ പറ്റാനുള്ള വെള്ളം മാത്രം കുടിച്ച് തൈലവും പുരട്ടി ഞാൻ കഴിയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഇവരുടെ പ്രാർത്ഥന കൊണ്ടോ എന്തോ അന്ന് വൈകുന്നേരം എൻ്റെ കുഞ്ഞ് വന്നപ്പോൾ നല്ല പനിയുണ്ട്, എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് പറഞ്ഞു അമ്മ നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന്. അന്ന് സന്ധ്യയ്ക്ക് ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ ചേച്ചിയും നാത്തൂമാരെയൊക്കെ വിളിച്ചു വരുത്തി. വീട്ടിൽ ഒരുപാട് ആളുകൂടി, എനിക്ക് ബോധമില്ല, മരിച്ച അവസ്ഥയിലാണ്, ബോധമില്ലാത്ത അവസ്ഥയിൽ എന്നെ എടുത്ത് ഒരു വണ്ടി എൻ്റെ വീടിൻ്റെ വാതിൽക്ക്, റെയിൽവേ ട്രാക്കാണ്, അവിടെ വഴിയൊന്നുമില്ല, പക്ഷെ അടുത്ത വീടിൻ്റെ പരിസരത്ത് കൊണ്ട് വണ്ടി എൻ്റെ അരികത്ത്, വീടിൻ്റെ തൊട്ടരികത്ത് കൊണ്ട് നിർത്തി കസേരയിൽ ഇരുത്തിയാണ് എന്നെ വണ്ടിയിലോട്ട് കയറ്റിയത്. ബോധമില്ലാത്ത അവസ്ഥയിൽ ചേച്ചിയുടെ മടിയിൽ കിടന്ന് ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബോധം വരട്ടെ, പേഷ്യൻ്റ് അവരുടേതായ ബുദ്ധിമുട്ട് പറയാതെ ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ബോധം വന്നതിന് ശേഷം ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മലം വയറ്റിൽ നിന്ന് പോകുമ്പോൾ വല്ലാത്ത വേദനയും
ബ്ലഡും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചു പറഞ്ഞു, എൻ്റെ അടുത്ത് പറയാതെ കൊച്ചിനോടും എൻ്റെ ഭർത്താവിനോടും എൻ്റെ ചേച്ചിമാരോടൊക്കെ പറഞ്ഞു. ലാസ്റ്റ് സ്റ്റേജാണ്, ഒന്നും ചെയ്യാനില്ല. ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പിന്നെയും നിങ്ങൾ വേദന മാറി പിന്നെയും നിങ്ങൾ ഇതുമായിട്ട് നടക്കേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇല്ല ഇല്ല, ലാസ്റ്റ് സ്റ്റേജാണെന്ന് പറഞ്ഞു. അത് ക്യാൻസറിൻ്റേതാണെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല. ലാസ്റ്റ് എന്നെ ഓപ്പറേഷന് കയറ്റി, പിറ്റേ ദിവസം എമർജൻസി ആയിട്ട് ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സിക്ക് രണ്ട് സൈഡിൽ നിന്നും എടുത്തു. അവർക്ക് സംശയമുണ്ടായിരുന്നു, നമ്മളോടൊന്നും പറഞ്ഞില്ല എങ്കിലും മരുന്നുകൾ ചെയ്തത് പോലും ഒരു ഗുളിക പോലും അല്ലാതെ ഈ ഗ്ലൂക്കോസ് തരുന്ന രീതിയിൽ, പിന്നെ പാരസിറ്റാമോളിൻ്റെ സിറപ്പ്, പിന്നെ ഗ്ലൂക്കോസ് തരുന്ന രീതിയിൽ പാരസിറ്റാമോളാണ് ഞരമ്പ് വഴി കയറ്റിയിരുന്നത്. അങ്ങനെ വേദന വേദന കുറയാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. പക്ഷേ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്നെ വീട്ടിലോട്ട് വിട്ടു. റെസ്റ്റ് പറഞ്ഞു, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ മാത്രം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നിർബന്ധിച്ച് ജോലികളൊന്നും ചെയ്യിക്കണ്ട എന്ന് പറഞ്ഞാണ് വിട്ടത്. എന്നെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി. ചേച്ചി ഒരു മാസം നല്ല സുന്ദരമായിട്ട് എന്നെ പൊന്നുപോലെ നോക്കി. ഒരു മാസം ഫുൾ കുളിപ്പിക്കലും എല്ലാം ചേച്ചിയായിരുന്നു. അങ്ങനെ നോക്കി ഒരു മാസം കഴിഞ്ഞ് ഞങ്ങളോട് 28-ാം തീയതി പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ അത് ബയോപ്സിയുടെ റിസൾട്ട് അറിയാൻ നമ്മൾ ചെന്നിരുന്നില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. വിളിച്ചു പറഞ്ഞു, ബയോപ്സി റിസൾട്ട് നിങ്ങൾക്ക് അറിയണ്ടേ, എന്തുകൊണ്ടാണ് ബയോപ്സി റിസൾട്ട് അറിയാൻ വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് എനിക്ക് വേറൊരു രീതിയിലും രോഗങ്ങൾ എനിക്ക് വരത്തൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. പിന്നീട് എൻ്റെ ഹസ്ബൻഡിനുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറിൻ്റെ നിർബന്ധപ്രകാരമാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഏത് ദൈവത്തെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്? ആ ദൈവത്തെ തന്നെ വിളിച്ചു നീ പ്രാർത്ഥിച്ചു, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. നിൻ്റെ ഈ ലാസ്റ്റ് സ്റ്റേജ് ഹെമറോയ്ഡ് 4th stage എന്ന് പറഞ്ഞു. അതായത് 3rd stage ക്യാൻസറാണ് എന്നാണ് ഡോക്ടറിൻ്റെ അറിവിൽ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ 3rd stage കടന്ന് 4th stage ആയിരുന്നിട്ട് പോലും എനിക്ക് ക്യാൻസറിൻ്റെ ഒരംശം പോലും പരിശുദ്ധ മാതാവ് തന്നില്ല. അതിൽ നിന്നൊക്കെ എന്നെ കാത്തു രക്ഷിച്ചു, എൻ്റെ കുടുംബത്തെയും മാതാവ് കാത്തു. അത് കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഉടമ്പടിയിലെടുത്തതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ നിന്ന് സുഖമായിട്ട് പോകുന്നുണ്ട്, ബ്ലഡ് പോകുന്നില്ല. രാവിലെ അതിരാവിലെ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ ഇന്നും എപ്പോഴും സുഖമായിട്ട് വയറ്റിൽ നിന്ന് പോകുവാൻ മാതാവ് എന്നെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കാതിൽ നിന്നും കുഞ്ഞിലെ തൊട്ട് പഴുപ്പ് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത് ഇടക്ക് 5-6 കൊല്ലം മുമ്പ് ജോസപ്പച്ചൻ കരിമാഞ്ചേരി പള്ളിയിൽ, സെൻറ് ആൻ്റണീസ് പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അവിടെ വെച്ച് ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു, കാതിൽ നിന്നും പഴുപ്പ് വരുന്ന ഒരു സ്ത്രീയെ ദൈവം സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതാണെന്ന് തന്നെ കരുതിക്കൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് ഞാനും എൻ്റെ കുഞ്ഞും തലയിൽ കൈയിലോട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരക്കും എൻ്റെ കാതിൽ നിന്നും പഴുപ്പോ ചോരയോ വരുമായിരുന്നില്ല. പക്ഷേ ഉടമ്പടി പുതുക്കുവാൻ വന്ന ദിവസം എൻ്റെ കാതിൽ നിന്നും, വലത്തെ കാതിൽ നിന്നും ഇങ്ങനെ പഴുപ്പ് വരാൻ തുടങ്ങി. ഞാൻ ഉടമ്പടിക്ക് വേണ്ട 6 കാര്യങ്ങളും എഴുതിപ്പോയി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് എവിടെ ഇനി എഴുതെഴുതി ചേർക്കും, എൻ്റെ കാതിൽ നിന്നും പഴുപ്പ് വരുന്ന ഈ രോഗം മാറ്റി തന്നെ മാതാവേന്ന് ഞാൻ എവിടെ എഴുതി ചേർക്കുമെന്ന് നോക്കി. എവിടെയൊക്കെയോ ഞാൻ തിക്കിത്തിരക്കി അത് എഴുതി വെച്ചു. ഞാൻ എന്നിട്ട് ഓർത്തു, ഈ തിക്കിത്തിരക്കിൽ എൻ്റെ അമ്മ മാതാവിന് ഇത് കാണാൻ പറ്റുമോ, എൻ്റെ കാതിൻ്റെ അവസ്ഥ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുമോ എന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്ന് ഞാൻ ഉടമ്പടി 2-ാമത്തെ പുതുക്കി ഇതുവരക്കും. അന്ന് 11/4/2023 ഞാൻ 1-ാമത്തെ പുതുക്കിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കാതിൽ നിന്നും പഴുപ്പോ ചോരയോ വന്നിട്ടില്ല. അതിൽ ഞാൻ പൂർണ്ണ സൗഖ്യമായെന്ന് മാതാവിന് നന്ദി പറയുന്നു, വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ കുഞ്ഞിന് 10-ാം ക്ലാസ്സിൽ 90% മാർക്കുണ്ടായിരുന്നു. അവൾക്ക് ഏകജാലകത്തിലൂടെ അപേക്ഷ വെച്ചിട്ട്
പ്ലസ് വണ്ണിന് ഒരിടത്തും അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. ഒന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഒരിടത്തും കിട്ടാതെ വന്നപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞിനും വല്ലാത്ത സങ്കടമായി. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും അവൾക്ക് കിട്ടിയില്ലല്ലോ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ സപ്ലിമെൻ്ററിക്ക് മുമ്പ് തിരുത്തുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്, അതിന് വേണ്ടിയിട്ട് അക്ഷയയിൽ പോയി ഞാനും എൻ്റെ ചേച്ചിയുടെ മകളും എൻ്റെ കുഞ്ഞും കൂടി പോയി അക്ഷയയിൽ പോയി തിരുത്താൻ ചെന്നു. അതിൽ എൻ്റെ മകളുടെ ഇഷ്ടപ്രകാരം അവൾക്ക് സയൻസ് ഗ്രൂപ്പാണ് ഇഷ്ടം, അതെടുത്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ മാതാവിനോടിരുന്ന് അക്ഷയയുടെ ഫ്രണ്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഉടമ്പടി ലോക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, മാതാവേ എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള വിഷയം അങ്ങേക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കിട്ടുവാൻ അനുഗ്രഹിക്കണമേ എന്ന്. ഇതിനു മുമ്പ് വെച്ചിരുന്ന അലോട്ട്മെൻറ്റിലെല്ലാം അവൾ വലിയ വലിയ സ്കൂളുകളിലാണ് അപേക്ഷ വെച്ചിരുന്നത്. പക്ഷേ അവൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച സ്കൂളുകളിലൊന്നും കിട്ടിയില്ല, അവൾ വെച്ച സ്കൂളുകളിലും കിട്ടിയില്ല. സപ്ലിമെൻ്ററിയിൽ അവൾ കൊണ്ടുപോയി വി വി എച്ച് എസിൽ നോക്കട്ടമ്മ എന്നും പറഞ്ഞ് അക്ഷയയിൽ ചെന്ന് നോക്കിയപ്പോൾ വി വി എച്ച് എസിൽ സയൻസിന് ഒരാൾക്ക് ഒഴിവുണ്ട് എന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ മകളോട് പറഞ്ഞു, ഉടമ്പടി ലോക്കറ്റ് ആ കമ്പ്യൂട്ടറിലൊന്ന് മുട്ടിച്ചേച്ച് അവിടെ തന്നെ വെക്കുക, അതെൻ്റെ മകൾക്ക് വേണ്ടി കൃപാസന മാതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന സീറ്റാണ്, അതെൻ്റെ മകൾക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ മകളപ്പോൾ മാറിയിരുന്നുണ്ട് പറഞ്ഞു, അമ്മച്ചി ടി ഡിയിലൊക്കെ ഒരുപാട് സയൻസിന് ഒരുപാട് ഒഴിവുകളുണ്ട്, അവിടെ വെക്കാം അമ്മ എന്ന് പറഞ്ഞു. അമ്മന് കിട്ടത്തില്ല മകളെ, നിനക്ക് വി വി എച്ച് എസിൽ മാത്രമേ കിട്ടൂ, അത് മാതാവ് നിനക്ക് വെച്ചിരിക്കുന്ന സീറ്റാണ്. അമ്മ ഒരു സീറ്റേ ഉള്ളല്ലോ, അത് കിട്ടുമോ എന്ന് കൊച്ചു ചോദിച്ചു. അമ്മ എൻ്റെ കൃപാസന പ്രസാദ മാതാവ് നിനക്കത് തരുമെന്ന്. അതിനുശേഷം ഇതിൻ്റെ സപ്ലിമെൻ്ററി റിസൾട്ട് എന്നാണെന്ന് ചോദിച്ചപ്പോൾ 13-ാം തീയതി എന്നാണ് അക്ഷയക്കാർ പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ വന്നു പ്രാർത്ഥന തുടങ്ങി. ഒക്ടോബറിൽ എൻ്റെ വീട്ടിൽ 6-ാം തീയതി ഒക്ടോബർ 6-ാം തീയതി എൻ്റെ വീട്ടിൽ കുടുംബ യൂണിറ്റിൻ്റെ മാതാവിനെ കൊണ്ടുവന്ന് വെച്ചിരുന്ന മാതാവിൻ്റെ സംഗമ പ്രാർത്ഥനയുണ്ടായിരുന്നു. അന്ന് അതിനു മുമ്പ് 4-ാം തീയതി രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ വാതിൽ വെളുപ്പിനെ 4 മണിക്ക് താനേ തുറന്നു കിടക്കുന്നത്. ഇനി എൻ്റെ ഭർത്താവ് തുറന്നതാണോ കുഞ്ഞു തുറന്നതാണോ എന്താണെന്നറിയില്ല. 2 ദിവസം ഞാൻ ശ്രദ്ധിച്ചു. 3-ാം ദിവസം ആയപ്പോൾ 2-ാം ദിവസം രാത്രി ഞാൻ താക്കോല് പൂട്ടിയിട്ട് എൻ്റെ നൈറ്റിയുടെ പോക്കറ്റിൽ വെച്ച് കിടന്നുറങ്ങി. നേരം വെളുത്ത് 4 മണിക്ക് നല്ല തണുപ്പ് അനുഭവപ്പെട്ടാണ് ഞാൻ എണീറ്റത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ മെയിൻ വാതിൽ തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ഭർത്താവിനെയും കുഞ്ഞിനെയും എഴുന്നേൽപ്പിച്ചു, അവരോട് കാണിച്ചു, നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും മാതാവ് വന്ന് പോകുന്നുണ്ട്, നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, പക്ഷെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെന്ന്. അവരെല്ലാവരും വിശ്വസിച്ചു. അന്ന് 6-ാം തീയതിയായിരുന്നു. 6-ാം തീയതി എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയുടെ സമയം വൈകുന്നേരം 5:30 ആയിരുന്നു. അന്ന് 1:30 എൻ്റെ മകള് വിളിച്ചും പറഞ്ഞു, ഉച്ചക്ക് 1:30 വിളിച്ചും പറഞ്ഞു, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്, അമ്മച്ചിയുടെ കൃപാസന മാതാവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു, എൻ്റെ അലോട്ട്മെൻറ്റ് 13-ാം തീയതിയിൽ നിന്നും മാറ്റി ഇന്ന് 6-ാം തീയതിയിലേക്ക് വന്നു അമ്മ, എനിക്ക് വി വി എച്ച് എസിൽ സയൻസിന് അഡ്മിഷൻ കിട്ടിയെന്ന്. അങ്ങനെ എൻ്റെ മകളെ 13-ാം തീയതി കൊണ്ട് ഞാൻ സ്കൂളിൽ വി വി എച്ച് എസിൽ കൊണ്ട് ചേർത്തു. പരിശുദ്ധ അമ്മയുടെ ആഗ്രഹപ്രകാരമുള്ള സ്കൂളും എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള വിഷയമുണ്ടെന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചതിന് നന്ദി. പിന്നെ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനമാണ്. തൻ്റെ ജീവിതത്തിൽ അമ്മ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ, ഈ മകളുടെ യൂട്രസ് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പിന്നീട് ഈ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു, അതുപോലെ ചെറുപ്പം മുതലുള്ള കോൺസ്റ്റിപ്പേഷൻ ഒക്കെ എങ്ങനെ മാറിക്കിട്ടുന്നു, ഇതൊക്കെയാണ് നാം കേട്ടത്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഈ മകൾ ഉപയോഗിക്കുമായിരുന്നു, അതുപോലെ
തേർഡ് സ്റ്റേജിൽ ക്യാൻസർ എന്ന് പറഞ്ഞത് പിന്നീട് ബയോപ്സിക്ക് അയച്ച് നോക്കുമ്പോൾ അത് ഫോർത്ത് സ്റ്റേജ് ആയി ബയോപ്സിക്ക് അയച്ച് നോക്കുമ്പോൾ ക്യാൻസറിൻ്റെ ഒരംശം പോലും കാണുന്നില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞതെന്നാണ് നമുക്ക് സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുക. തൻ്റെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വരുന്ന സാന്നിധ്യവും അമ്മയുടെ സാന്നിധ്യവും അതുപോലെ മകൾക്ക് കിട്ടുന്ന അഡ്മിഷൻ്റെ കാര്യവും ഒക്കെയായി നമ്മോട് ഈ മകൾ പങ്കുവച്ച അനുഭവ സാക്ഷ്യം, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട, ആ തിരുവചനം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നാം പലപ്പോഴും പതറിപ്പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മെ നയിക്കുന്ന ഒരു തിരുവചനമാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.